നടി ആക്രമിക്കപ്പെട്ട കേസിൽ മഞ്ജു വാര്യർ കോടതിയിൽ എത്തുന്നത് ദിലീപ് ഭയക്കുന്നുണ്ടെന്നാണ് അഭിഭാഷകനായ ആശ ഉണ്ണിത്താൻ പറയുന്നത്. ഈ കേസിൽ ഏറ്റവും പോസിറ്റീവായ നിലപാടാണ് സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സാക്ഷികൾ ആര് വിസ്തരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രോസിക്യൂഷനാണ്. അക്കാര്യത്തിൽ എതിർപ്പ് പറയാൻ പ്രതിഭാഗത്തിന് അവകാശമില്ലെന്നും അവർ പറയുന്നുണ്ട്. പ്രമുഖ ചാനലിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു. ഈ കേസിൽ ഏറ്റവും പോസിറ്റീവായ നിലപാടാണ് സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സാക്ഷികളിൽ ആരെ വിസ്തരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രോസിക്യൂഷനാണ്. പ്രോസിക്യൂഷൻ പഠിച്ച് തയ്യാറാക്കിയ പട്ടികയിൽ ഉള്ളവരിൽ മൊഴി കോടതിയിൽ വന്നാലാണ് ഈ കേസ് തെളിയൂ എന്ന് പ്രോസിക്യൂഷൻ വിശ്വസിക്കുന്നിടത്തോളം കാലം കോടതിക്ക് പോലും ആ സാക്ഷി പട്ടികയിൽ നിന്ന് ആളുകളെ ഒഴിവാക്കാനുള്ള അധികാരമില്ല. പിന്നെ എങ്ങനെയാണ് പ്രതിഭാഗത്തിന് അവരുടെ ഇഷ്ടത്തിന് ഇയാൾ മൊഴി പറയട്ടെ എന്ന് പറയാൻ കഴിയുക? ഡിഫൻസിനും പ്രോസിക്യൂഷനും അവരുടെ സാക്ഷികളെയും മൊഴികളെയും കോടതിയിൽ കൊണ്ടുവരാനുള്ള അധികാരമില്ല. അത് ക്രോസ് എക്സാമിനേഷൻ ചെയ്ത് അവരുടെ മൊഴികളിൽ എന്തെങ്കിലും സാധ്യത കുറവുണ്ടെങ്കിൽ അതിനെതിരെ കാര്യങ്ങൾ ഉന്നയിക്കാം. ഒരു സാധാരണക്കാരനും മനസ്സിലാവില്ല ദിലീപിന്റെ ന്യായം. ഇത് നീതിക്കെതിരായ വാദമാണ്. മഞ്ജു വാര്യർ ദിലീപുമായി ഡിവോഴ്സ് ചെയ്തു എന്നതിനർത്ഥം മഞ്ജു ദിലീപിനെ കൊല്ലാൻ നടക്കുന്നു എന്നല്ല. പക്ഷെ 20 കൊല്ലത്തോളം ദിലീപിനൊപ്പം കഴിഞ്ഞയാൾ എന്ന നിലയിൽ മഞ്ജുവിന് ദിലീപിന്റെ ശബ്ദം തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ദിലീപിന്റെ ബന്ധുക്കളുടെ ശബ്ദവും തിരിച്ചറിയാനാകും. അതുകൊണ്ട് തന്നെ മഞ്ജുവിന്റെ മൊഴിക്ക് അതീവ പ്രാധാന്യമുണ്ട്. അവരുടെ ശബ്ദം നന്നായി തിരിച്ചറിയാൻ കഴിയുന്ന ആളെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്ന കാര്യം ഞങ്ങൾ ഡിവോഴ്സ് ചെയ്തതാണ്, അവർക്ക് എന്നോട് വൈരാഗ്യം ഉണ്ടെന്നാണ്. നാളെ ഇതുവരെ മഞ്ജു അയാളോട് വൈരാഗ്യത്തോടെ പെരുമാറിയെന്ന് തെളിയിക്കാനുള്ള ഒന്നും ദിലീപിന്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ദിലീപ് ഇപ്പോൾ പറയുന്നത് വെറും വില കുറഞ്ഞ വാദം മാത്രമാണ്. ഇവിടെ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നത് അതിജീവിതയാണെന്നാണ് ദിലീപ് വാദിച്ചത്. എന്നാൽ ഈ കേസ് നീട്ടുന്നത് ദിലീപാണ്. അവർക്ക് കേസ് പെട്ടെന്ന് തീർക്കണമെന്ന് തോന്നിയത് ജഡ്ജിക്ക് തങ്ങൾ അനുകൂലമാണെന്ന തരത്തിൽ പ്രതീക്ഷ വന്ന ഒരു കാലഘട്ടം അവർക്കുണ്ടായപ്പോഴാണ്. കേസ് വേഗം തീർക്കാമെന്ന് ദിലീപ് വാദിച്ചത്. ജഡ്ജിന്റെ പെരുമാറ്റത്തിൽ അതിജീവിതയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ സമയത്തായിരുന്നു അയ്യോ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നു എന്ന് കരഞ്ഞത്. ഇപ്പോൾ റൈറ്റ് ട്രാക്കിലാണ് കേസ് പോകുന്നത്. ഈ കേസ് എങ്ങനെ പോയാൽ എനിക്ക് തിരിച്ചടിയാകുമെന്ന ഭയം കൊണ്ടാണ് ഇപ്പോഴത്തെ നീക്കം. അതുകൊണ്ടാണ് സാക്ഷികൾക്കെതിരായുള്ള ബാലിശമായ ആരോപണങ്ങൾ ഉയർന്നത്. മഞ്ജു വാര്യറുടെ ഒരു പ്രവൃത്തിയും ദിലീപിന് എതിരായിട്ട് പറയുന്നില്ല. ദിലീപിന്റെ വാദം സാക്ഷികളെ കാണുമ്പോഴുള്ള പേടിയാണ്. ഇത് മറ്റു കേസുകൾ പോലെയല്ല, സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് പ്രത്യേകം തയ്യാറാക്കിയ സ്പെഷ്യൽ കോടതിയും സ്പെഷ്യൽ ജഡ്ജുമാണെന്നാണ് അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ പറയുന്നത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.